ക്ലാസിക് റമ്മി റമ്മി കളിച്ചുകൊണ്ട് പൈസ നേടാനും 24 മണിക്കൂർ കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. 100% സേഫ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. 24x7 ഇതിൻ്റെ കസ്റ്റം കെയറും അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് അതിൽ സൈനപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ക്ലാസിക് റമ്മി തരുന്നതായിരിക്കും. മിനി 100 എന്ന കോഡ് ഉപയോഗിച്ച് ആദ്യത്തെ ഡെപ്പോസിറ്റിൽ 100% ബോണസ് നമുക്ക് നേടിയെടുക്കാം. അതുപോലെ തന്നെ വെൽക്കം ഗിഫ്റ്റ് എന്ന കോഡ് ഉപയോഗിച്ച് 5000 രൂപ വരെ ക്യാഷ് ബോണസും അതുപോലെ തന്നെ 500 രൂപ വരെ ക്യാഷ് പ്രൈസും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ക്ലാസിക് റമ്മിയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഓഫറാണ്. വിജയിച്ച് ടോപ്പ് 3 നിങ്ങൾ എത്തുകയാണെങ്കിൽ IPL മാച്ചിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരും. 3 പേർക്കാണ് അതിനുള്ള അവസരം ലഭിക്കുന്നത്. ടോപ്പ് 3 പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവിടേക്ക് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അവിടെയുള്ള ഒരു ദിവസത്തെ നമ്മളുടെ ചെലവും ഈ ഒരു ക്ലാസിക് റമ്മി വഹിക്കുന്നതായിരിക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ട്രൈസേസ് 3 സർപ്രൈസ് ഗിഫ്റ്റുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 1,00,000 രൂപ വരെയുള്ള ഗിവ് അവേ ഇവർ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹോളിഡേയ്സിലും അതുപോലെ തന്നെ ഹോളി ദിവസങ്ങളിലൊക്കെ ഇവരുടെ ഓഫേഴ്സ് ലഭ്യമാണ്. അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഈ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ കമൻറ്റ് ബോക്സും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും നിങ്ങൾ പരിശോധിക്കുക. അതിൻ്റെ അകത്ത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. നമസ്കാരം. മുഹമ്മദ് മുസ്തഫയുടെ സംവിധാനത്തിൽ തിയേറ്ററിലേക്ക് വന്നിട്ടുള്ള കപ്പേള എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പേള എന്ന് പറഞ്ഞ സിനിമയിലെ താരങ്ങളെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അന്നാബൻ, ശ്രീനാഥ് ബാസി, റോഷൻ മാത്യു, അതുപോലെ തന്നെ സുധി കോപ്പയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഉപ്പുമുളകിലെ ആ ചേച്ചിയൊക്കെ ഈ സിനിമയ്ക്കകത്ത് അന്നാബൻ്റെ അമ്മയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു സിനിമ കണ്ടപ്പം എനിക്ക് തോന്നിയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപശ്ചാത്തലവും അതുപോലെയുള്ള അഭിനയ രീതികളൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. സിനിമയുടെ ഒരു ആദ്യ പകുതി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അന്നാബെന്നിൻ്റെ കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അവരുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും, അതായത് ഒരു നാട്ടും പുറത്തുകാരിയാണ്, ഹൈ റേഞ്ചിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നാബെൻ എന്നൊക്കെ കാണിച്ചു തരുന്നു. അതിനുശേഷം അവരുടെ പ്രണയം പറയുന്നു. പ്രണയിതാവായിട്ട് അല്ലെങ്കിൽ അവരെ പ്രണയിക്കുന്ന വ്യക്തിയായിട്ട് വരുന്നത് നമ്മുടെ റോഷൻ മാത്യു ആണ്. അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചിലയിടത്തൊക്കെ സിനിമ നന്നായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. കാര്യം ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള സിനിമയുടെ ചേരുവകളൊന്നും സിനിമയ്ക്കകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു ഇഴച്ചിൽ സിനിമയ്ക്കകത്ത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളൊക്കെ കുറച്ച് അധികമായി പോയോ, അല്ലെങ്കിൽ ഇവർ കോൾ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതായത് ഫോണിലൂടെ, ആ ഭാഗങ്ങളൊക്കെ കുറച്ച് അധികമായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നതിന് ശേഷം നമ്മുടെ ശ്രീനാഥ് ബാസിയുടെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശ്രീനാഥ് ബാസിയുടെ ഭാഗങ്ങൾ കുറച്ചുകൂടെ എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വളരെ നന്നായിട്ട് ശ്രീനാഥ് ബാസിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്തും സിനിമ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവമാണ് സമ്മാനിക്കുന്നത്. അത്യാവശ്യം ത്രില്ലടിച്ചുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഈ ഒരു സിനിമ സ്ലോ പേസിലാണ് കഥ പറയുന്നത്. ഇടയ്ക്ക് ഇച്ചിരി സ്പീഡാവുന്നത് ഈ ഒരു ത്രില്ല് വരുന്നിടത്തും ശ്രീനാഥ് ബാസിയുടെ ഭാഗങ്ങൾ വരുന്നിടത്തൊക്കെ തന്നെയാണ്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തിയ സമയത്ത് പെട്ടെന്ന് നിർത്തിയതുപോലുള്ള ഒരു ഫീൽ നമുക്കുണ്ടായിരുന്നു. ഏതായാലും ഇതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്തുള്ള നല്ല പ്രകടനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അന്നാബൻ എന്നത്തെയും പോലെ അവരുടെ കഥാപാത്രം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംവിധാനത്തിൽ ഈ ഒരു മുഹമ്മദ് മുസ്തഫയുടെ സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി മാക്സിമം ഫ്രെയിമുകളെല്ലാം സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തതുപോലെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. നല്ലൊരു സംവിധായകനായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷേ ഒരു ഫാസ്റ്റായിട്ട് ആ സിനിമയെ കൊണ്ടുപോകാൻ സാധിക്കാത്തടുത്ത് ചില വീഴ്ചകളൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും, അതായത് ശ്രീനാഥ് ബാസിയുടെ ഒരു കലിപ്പൻ ലുക്കിലുള്ള കഥാപാത്രമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ പാട്ടുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആ സിനിമയുമായിട്ട് ചേർന്ന് പോകുന്ന പാട്ടുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കപ്പേള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് IQ മീഡിയ മലയാളം കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. സിനിമ തിയേറ്ററിൽ വിജയിക്കേണ്ടതെന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ.